ജോസ് ബട്ട്ലർ, സുനിൽ നരെയ്ൻ, ഒരു ഐ പി എൽ മത്സരത്തിൽ സെഞ്ചുറി നേടിയ താരങ്ങൾ. ആരാണ് മികച്ചത് എന്ന് പറയാൻ കഴിയാത്ത വിധം അത്ര മനോഹര ഇന്നിങ്സുകൾ. രണ്ടുപേരും രണ്ട് ടീമിലെങ്കിലും ചില സാമ്യതകളുണ്ട്. ബട്ട്ലർ ഒരു മധ്യനിര ബാറ്ററായിരുന്നു. ഇപ്പോഴയാൾ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓപ്പണറാണ്. ഇതിലും വ്യത്യസ്തമാണ് നരെയ്ൻ്റെ കഥ. അയാൾ ഒരു സ്പിന്നർ മാത്രമാണ്. 2017 ഐ പി എല്ലിൽ കൊൽക്കത്ത നായകൻ ഗൗതം ഗംഭീർ നരെയ്നെ ഓപ്പണറാക്കാൻ തീരുമാനിച്ചു. പവർപ്ലേയിൽ ബൗളർമാരെ അടിച്ചു പറത്തുന്ന ഒരു ഓപ്പണർ വേണം. സുനിൽ നരെയ്ന് അതിന് കഴിയുമെന്ന് ഗംഭീർ വിശ്വസിച്ചു. ധീരവും അപ്രതീക്ഷിതവുമായ തീരുമാനം. ഗംഭീർ അർപ്പിച്ച വിശ്വാസം നരെയ്ൻ എന്നും കാത്തുസൂക്ഷിച്ചു. പല മത്സരങ്ങളിലും വിൻഡീസ് താരം കൊൽക്കത്തയ്ക്ക് മികച്ച തുടക്കം നൽകി. ഗംഭീർ കൊൽക്കത്ത വിട്ടപ്പോൾ നരെയ്ൻ വീണ്ടും പഴയ സ്ഥാനത്തെത്തി. ഈ സീസണിന് മുമ്പായി കൊൽക്കത്തയുടെ ഉപദേശക സ്ഥാനത്ത് മുൻ താരം തിരിച്ചെത്തി. ആദ്യമെടുത്ത തീരുമാനം നരെയ്നെ ഓപ്പണറാക്കാൻ. രാജസ്ഥാൻ റോയൽസിനെതിരെ അയാളുടെ പോരാട്ടം കൊൽക്കത്തയുടെ സ്കോർ ഉയരങ്ങളിലെത്തിച്ചു. നരെയ്ൻ്റെ കഥയ്ക്ക് അവസാനമായപ്പോൾ മറ്റൊരാൾ കഥയെഴുതി തുടങ്ങി. ഈഡൻ ഗാർഡനിലെ പൂന്തോട്ടത്തിൽ പിങ്ക് വർണ്ണങ്ങൾ പെയ്ച്ച പോരാളി. പേര് ജോസ് ബട്ട്ലർ. .224 എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്യുന്ന രാജസ്ഥാൻ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ നഷ്ടമാക്കി. പക്ഷേ ഒരു വശത്ത് ബട്ട്ലർ ഉറച്ചു നിന്നു. തുടക്കം റൺസടിക്കാൻ കഷ്ടപ്പെട്ടു. ഒരു പക്ഷേ മത്സരം തോറ്റിരുന്നെങ്കിൽ വിമർശനങ്ങൾ അയാൾക്ക് നേരെയാകുമായിരുന്നു. വളരെ വൈകി മാത്രം ബാറ്റിങ്ങിൽ താളം കണ്ടെത്തി. പിന്നെ ഒരു വിസ്ഫോടനമായിരുന്നു. വരുൺ ചക്രവർത്തിയും ഹർഷിത് റാണയും മിച്ചൽ സ്റ്റാർക്കും ബൗണ്ടറികൾ കടന്നു. അവസാന ഓവറുകളിൽ എന്താണ് സംഭവിച്ചതെന്ന് കൊൽക്കത്ത ക്യാമ്പിനെ മനസ്സിലാക്കാൻ ഏറെ സമയമെടുത്തു. അപ്പോഴേക്കും രാജസ്ഥാൻ റോയൽസ് വിജയവഴിയിലെത്തി. ഏത് തിരിച്ചടിയിലും രാജസ്ഥാൻ നിരാശപ്പെടേണ്ടതില്ല. ബട്ട്ലർ അവിടെയുണ്ടെങ്കിൽ ഏത് ലക്ഷ്യവും സാധ്യമാണ്.